എരുമേലെ കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മരണമടഞ്ഞ തോമസിന്റെയും ചാക്കോച്ചന്റെയും കുടുംബങ്ങൾക്കുള്ള അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും. നിലവിൽ 10 ലക്ഷം രൂപയാണ് സർക്കാർ ധനസഹായമായി പ്രഖ്യാപിച്ചിരുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണമടഞ്ഞ കണമല സ്വദേശി ചാക്കോച്ചന്റെയും തോമാച്ചന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് പൂർത്തിയായത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തോമസിന്റെ മൃതദേഹം രാത്രി 8 മണിയോടെ കണമലയിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കണമല സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ചാക്കോച്ചന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയ ശേഷമാവും ചാക്കോച്ചന്റെ സംസ്കാരം നടക്കുക. നിലവിൽ 2 കുടുംബങ്ങൾക്കും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി ഇന്ന് 2 കുടുംബങ്ങൾക്കും കൈമാറും. ബാക്കിയുള്ള 5 ലക്ഷം രൂപ അനന്തരാവകാശികളെ കണ്ടെത്തി പിന്നീട് നൽകും. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുപോത്താണ് കണമലയിൽ ആക്രമണം നടത്തിയത്. ഇത് ഗൗരവമായി സർക്കാർ പരിഗണിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി എൻ വാസവൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.